Hello friends, ellavarkku ende oru pudhiya videoyilekku swagatham. Innu nammude Oreo biscuit kondulla oru cake inde recipe aayittaanu vannittullathu. Adhe pole first time ende video kaanunnavar marakkada like cheyyanum, share cheyyanum, subscribe cheyyanum. Nammude ee oru cake inu vendi njan ivide 10 14 biscuit aanu eduthittullathu. Nammal ivide creamum biscuitum thammi verthichu eduthittunde. Ini namukku ee oru biscuit maatram mixil ittunnu podichedukkanam. Nammal ivide fine aayittu podichedutittunde. Ini idu namukku oru bowl lote ittu kodukka. Idilote namukku 1/2 tablespoon baking powder ittu kodukkanam. Mix it. Mix it. ഇനി നമുക്കൊരു കേക്കിന്റെ മോഡൽ എടുത്ത് അതിലോട്ട് ബട്ടർ പേപ്പർ ഒക്കെ വെച്ചുകൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ മിശ്രിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ എയർ ബബിൾ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് ഇത് വെച്ചു കൊടുക്കാം. അതിനു ശേഷം ഒരു 10 15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് വാനില എസൻസ് ഒഴിക്കുക. 2 ടേബിൾസ്പൂൺ പഞ്ചസാരയോട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ക്രീമി പരുവായി വരുമ്പോഴേക്കും നമുക്ക് ക്രീം ബിസ്ക്കറ്റിലെ ആ ക്രീം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഫൈനലി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോ ഒരു 10 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡിയായി നോക്കാം നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് രണ്ട് ലെയർ ആയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ട് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് ലെയർ കേക്കും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും വേസ്റ്റ് ആയി പോകുന്ന പീസുകൾ കളയണ്ട നമുക്ക് ലാസ്റ്റ് ഈ കേക്കിന്റെ മുകളിലോട്ട് ഡെക്കറേഷന് വേണ്ടി വെച്ചു കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലെയറിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേക്കിന്റെ എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കണം കട്ടിക്ക് തന്നെ വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കുക അതിനുശേഷം ഇതിന്റെ മുകളിലായി നമ്മുടെ മറ്റേ ലെയറും കൂടെ നമുക്കൊന്ന് വെച്ചു കൊടുക്കണം നമ്മുടെ ഓറിയോ പേസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം പക്ഷെ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളില്ല അതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മുടെ കേക്കിന്റെ മുകളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വേസ്റ്റ് വന്നിട്ടുള്ള കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക വെറുതെ വേസ്റ്റാക്കി കളയുന്നേക്കാളും ഭേദമല്ല ഇതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വേസ്റ്റായി പോകത്തുമില്ല എല്ലാവർക്കും ഈ ഓറിയോ പേസ്ട്രി കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം